ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വാഹനം ഏതാണെന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു വാഹനം അവൈലബിൾ അല്ല. സോ ഈ ഒരു വാഹനം എന്താണെന്ന് വെച്ചാൽ GAC മോട്ടോസ് ആണ്, നമുക്ക് ഗാക് മോട്ടോസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഒരു വാഹനം ആക്ച്വലി 1956 ഗ്വാൻസോ എന്ന ഒരു ചൈനയിലെ ഒരു നഗരത്തിൽ ഉത്ഭവപ്പെട്ട ഒരു കമ്പനിയുടെ പാർട്ടാണ്, ഒരു വാഹനമാണ് ഈ ഒരു GA6 എന്നുള്ളൊരു മോഡല്. ഇതിനെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഗാക്ക് എന്താണെന്നറിയണം. 1956 ഈ ഒരു വാഹന കമ്പനി നിലവന്നത് ഞാൻ പറഞ്ഞു. ആൻഡ് ഈ ഒരു കമ്പനി ചൈനയിലെ തന്നെ അഞ്ചാമത്തെ വലിയ ഒരു കമ്പനി ആയിട്ടാണ് ഇപ്പോൾ ചൈനയിലുള്ളത്. ആൻഡ് ഇവർ ഇനി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊയോട്ട, അതുപോലെ തന്നെ ഹോണ്ട, മിറ്റ്സുബിഷി, ഈ വാഹന നിർമ്മാണ കമ്പനിയുമായിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ട്. ഇനി ഇവർക്ക് രണ്ട് മൂന്ന് സബ് ഡിവിഷനൊക്കെ ഉണ്ട്. ട്രംചി എന്നൊരു ഡിവിഷൻ ഉണ്ട്, പിന്നെ ഹൈക്കാൻ, അയോൺ എന്നുള്ള രണ്ട് ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ EV ഡിവിഷൻസ് ആണ്. ട്രംചി എന്നുള്ള ആ ഒരു ബ്രാൻഡിൽ 2014 ഈ ഒരു വാഹനം അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു GA6 ആക്ച്വലി സെക്കൻഡ് ജനറേഷനാണ്. സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കിതിൻ്റെ ഡിസൈൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് ഡൈനാമിക്സ് എന്നുള്ള 3.0 വേർഷനിലാണ് ഈ ഒരു അവരുടെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം, ഒരു ഫോർ സ്പോക്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ക്രോമോട് കൂടിയുള്ള ഗ്രില്ല്, ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആൻഡ് ഇവിടെ നമുക്ക് തായൊരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വലിയൊരു ഗാക് മോട്ടോസിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, ഒരു G എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ക്രോം. ആൻഡ് ഇനി ഹെഡ്ലൈറ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഇത് LED ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഹാലജൻ ബൾബും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ താഴത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപ്ലെയിൻ്റെ വിൻസ് എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ചെറിയ ഡിസൈൻസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അവിടെ നമുക്കൊരു ഫോക്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ഹാലജൻ. അവിടെയും ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കതൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്, ഉണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു എയർടേക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണുമ്പോൾ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹോണ്ട പുതിയ സിറ്റി അക്കോഡ് പോലെയൊക്കെയാണ്. ആൻഡ് ഇവിടെ റിവാൽസ് എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് ടൊയോട്ട കൊറോള, പിന്നെ ടൊയോട്ട ക്യാംറി, അവരൊക്കെയാണ് നമുക്ക് ഇവരുടെ ഒരു എതിരാളായിട്ട് പറയാനുള്ളത്. സോ കമ്മിങ് ടു ദ സൈഡ്, ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് നമുക്ക് 2215 mm ആണ്. ആൻഡ് അബൌട്ട് 4.85 ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വീതി വരുന്നത്. ആൻഡ് ഹൈറ്റ് നമുക്ക് 1.55 ആണ്. ആൻഡ് വിഡ്ത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ 1.85 ആണ് വിഡ്ത്തും വരുന്നത്. സോ ഇനി മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇതൊരു സ്റ്റീൽ ബോഡിയാണ്, ഫുള്ളി സ്റ്റീലാണ് നമ്മളതിൻ്റെ വാഹനത്തിൻ്റെ ബോഡി. ഇനി സൈഡിലേക്ക് ആണെങ്കിൽ 255/50 വീൽസ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് സ്റ്റീൽ. ആൻഡ് ബേസ് മോഡല് അത് 16 ആണ്. ആൻഡ് പിന്നെ അത് ബോഡി കളറോട് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻസ് ഭയങ്കര രസമായ ഒരു ബൂമറാങ് എഫക്റ്റ് പോലൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ അത് ക്രോം ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ഇവിടെയും ചെറിയൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മുടെ ഫ്യൂൽ ടാങ്കേജ് ഉണ്ട്, അത് വരുന്നത് റൗണ്ട് ഷേപ്പിലാണ്. നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു ഓപ്പണർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിൽ നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 55 liters ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു ചെറിയൊരു ഷാർഫിൻ ആൻറ്റന കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ രണ്ടും ഡിസ്ക് ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ വെന്റിലേറ്റർ ആണെങ്കിൽ ബാക്കിൽ നോർമലാണ് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ മാക്പേഴ്സൻ്റെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആണെങ്കിൽ ബാക്കിൽ മൾട്ടി ലിങ്ക് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ഇതാ നമ്മുടെ ഈ RCL എന്നുള്ള റിയർ കോമ്പിനേഷൻ ലൈറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു എല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ആ ഒരു ഭാഗം. ആൻഡ് ഇവിടെ നമുക്കൊരു ലോഗോ ഉണ്ട്. അതിൽ തന്നെ കവർ ചെയ്തിട്ട് ഒരു ക്രോമിൻ്റെ സ്ട്രിപ്പ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ GAC എന്ന ലെറ്ററിയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ GA6 270T എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാ നമ്മുടെ ബൂട്ട് സ്പേസ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അബൌട്ട് 500 liters ആണ് ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിനിടയിൽ തന്നെ നമുക്കൊരു വീലും കൊടുത്തിട്ടുണ്ട്, നോർമൽ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് ആയിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് അല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ GA6 എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. സോ നമുക്കിനി ഇന്ത്യൻ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിൻ്റെ സാമ്യം തോന്നുന്നത് നമ്മുടെ കഴിഞ്ഞു പോയ ജനറേഷനുള്ളത് നമ്മുടെ ഈ ക്ലാസ്സിനോടാണ്.
അതുപോലെ എടുത്തു വെച്ച പോലെ അതിൻ്റെ കോക്പിറ്റും കാര്യങ്ങളൊക്കെ ലെതർ സ്റ്റിയറിംഗ് വീലും കൊടുത്തിട്ടുണ്ട്. ഇനി ഡോറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്രോം ഒരു അലുമിനിയം ബ്രഷ്ഡ് അലുമിനിയം ഫീൽ ഉണ്ട്, അതുപോലെ ഒരു വുഡ് ടച്ച് പോലെയൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആ ഒരു പിയാനോ ബ്ലാക്കിൽ നമ്മുടെ മിറർ ഗേജിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോസിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കില്ലാതെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് 6 സ്പീക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ചെറിയൊരു ഡിസൈൻസൊക്കെ ഭയങ്കര കൗതുകരായി തോന്നി. നമ്മുടെ ആ ഒരു ഇ ക്ലാസ് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻസ് കാണാം. ആൻഡ് സീ ഇവിടെയൊക്കെ ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫീൽ ഉണ്ട്. ലെതർ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ആൻഡ് സീ ഈ ഒരു ഇതൊക്കെ നമുക്ക് പക്ക നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ 8 ഇഞ്ചാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ആൻഡ് ഇവിടെ ആ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ഇതും ഒരു ഇമ്പോർട്ടേമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ടച്ചിങ് ആണ്. പക്ഷെ അത്ര വലിയൊരു ക്വാളിറ്റി ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സർവാണ്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെത്. ആൻഡ് ഇവിടെ നമ്മുടെ ലൈറ്റിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ളത്, റിയർ ഓപ്പൺ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെത്. പിന്നെ ഇവിടെ ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷറി ഫീൽസ് ഉണ്ട്. ആൻഡ് ഇവിടെ ദാ ഈ ഡിസൈൻസൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പക്ക നമ്മുടെ ഈ ക്ലാസ് പോലെ തന്നെയാണ് നമുക്കിതിൻ്റെ ഡിസൈൻസ്. ആൻഡ് ഈ ഒരു പാട്ടൊക്കെ നിങ്ങൾക്ക് പക്ക തോന്നുന്നുണ്ടാവും. ആൻഡ് ഇതാ നമ്മുടെ ഗിയർ നോബ്. ആൻഡ് ഈസിലി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇവിടെ ദാ നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഓട്ടോ ഹോൾഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് പുഷ് ദിസ് ഓൺ, ഉണ്ടോ ഒരു വെറൈറ്റി ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെയാണ്. ആൻഡ് ഇവിടെ നമ്മുടെ മീഡിയ കൺട്രോളിന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വലിയ സ്റ്റോറേജ് ടൈപ്പ് സി കാര്യങ്ങളും ഒന്നുമില്ല. എന്താ ഇവിടെ നമുക്ക് ചാർജിങ്ങിനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റ് 6 വേസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് പനോറമിക് സൺറൂഫ് ഉണ്ട് ഇവിടെ. പിന്നെ ലെതർ സീറ്റ്സുകളാണ്. സീറ്റിനെ കുറിച്ച് പറയുന്നെങ്കിൽ തന്നെ നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. ആൻഡ് ഇവിടെ ദാ ഒരു N95 ഒരു ഫിൽറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ചൈനീസ് എത്രത്തോളം നമുക്ക് പണി തരുന്നുണ്ട്, ആ പണി തരിച്ചിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെന്ന് വേറൊരു കാര്യം. എന്തായാലും പിന്നെ ഇതാണ് നമുക്കൊരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ അല്ല പക്ക നമ്മുടെ ഈ ക്ലാസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻസ് നമുക്കിതിൻ്റെ കാണാനുള്ളത്. സോ നമുക്കിനി ഇതിൻ്റെ റിയർ സൈഡിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ ഒരു പാട്ട് നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ കൊത്തി വെച്ച പോലെയാണ് എനിക്ക് ഈ ഒരു പാട്ട് ഫീൽ ചെയ്തത്. സോ നമുക്കിതിൻ്റെ ഇൻ്റർവ്യൂഷനിലേക്ക് പോകാം. ഇവിടെ ഇതിൻ്റെ ഡിസൈൻസ് നിങ്ങൾ കണ്ടോ, ജസ്റ്റ് അൺലോക്കിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻസ് ഭയങ്കര രസമായി. എൻ്റെ ഇവിടെ ചെറിയ പവർ വിൻഡോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലും പിയാനോ ബ്ലാക്കിങ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ്, ഇവിടെ സ്പീക്കർ ടീറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ് ഉണ്ട്, അത് ഒരു ഡ്യുവൽ സൈഡിൽ ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ ഇവിടെ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വിഷനിങ് ആയിട്ടുള്ള ആ ഒരു സീറ്റാണ്. ഞാൻ ഇവിടെ എസിവൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ താഴെയായിട്ട് നമുക്ക് ആ 12 വോൾട്ടിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. USB അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിലുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള കാഴ്ച നമുക്ക് ഇങ്ങനെയാണ്. സോ നമുക്കിതിൻ്റെ എഞ്ചിൻ വിശേഷങ്ങൾക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സ്പെക്കിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ 166 horsepower 265 Nm of ടോർക്കാണ്. 1495 cc ഇതിൻ്റെ ഒരു ക്യൂബിക് കപ്പാസിറ്റി വരുന്നത്. സോ ആക്ച്വലി നമുക്ക് കമ്പനി ബോട്ട് 15 to 16 ആണ് കമ്പനി മൈലേജ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ സൗണ്ട് ഇൻസുലേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് അബൌട്ട് 99,000 riyals വില വരുന്നുണ്ട്. അതായത് നാട്ടിലത്തെ അബൌട്ട് 22 lakhs ആണ് വില വരുന്നത്. ആ ഒരു വിലക്ക് ഇത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. എന്നിരുന്നാലും ഇതിപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ വാഹനം മറക്കിയിട്ട്. അതെന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.